അഫ്ഗാനിൽ താലിബാൻ വീണ്ടും അധികാരത്തിലേക്ക്. കിഴക്കേ അറ്റത്ത് നിന്ന് തുടങ്ങിയ താലിബാന്റെ വരവ് തലസ്ഥാനമായ കാബൂളിന് തൊട്ടടുത്തെത്തി. ഇനി അരമണിക്കൂർ കൂടി യാത്ര ചെയ്താൽ കാബൂളിലെത്താൻ പറ്റുന്ന ദൂരമേ താലിബാൻ മുന്നിലുള്ളൂ. ഈ സാഹചര്യത്തിൽ അമേരിക്ക അഫ്ഗാനിലേക്ക് കൂടുതൽ സൈനികരെ അയച്ച് ഉദ്യോഗസ്ഥരെയും പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ്. അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി അമേരിക്കയിലേക്ക് പോകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളും ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ന് രാവിലെയാണ് ജലാലാബാദ് പട്ടണം താലിബാന്റെ നിയന്ത്രണത്തിലായത്. യാതൊരു എതിർപ്പും താലിബാൻ ഇവിടെ നേരിടേണ്ടി വന്നില്ല. സൈനികർ നേരത്തെ ഒഴിഞ്ഞുപോയിരുന്നു. കിഴക്കൻ മേഖലയായ കാബൂൾ ശരിക്കും ഒറ്റപ്പെട്ടു. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഇനി കാബൂൾ മാത്രമേ താലിബാന് പിടിക്കാനുള്ളൂ. താലിബാൻ തൊട്ടടുത്തെത്തിയ സാഹചര്യത്തിൽ പ്രസിഡന്റ് അഷ്റഫ് ഗനിയുടെ നിലപാടാണ് ലോകം ഉറ്റുനോക്കുന്നത്. സൈനികരെ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം ശനിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് പ്രസിഡന്റ് രക്ഷപ്പെട്ടേക്കാമെന്ന വിവരമാണ് ഇന്ന് പുറത്തുവരുന്നത്. അല്ലെങ്കിൽ അന്താരാഷ്ട്ര കരാറിന്റെ ഭാഗമായി ഭരണം താലിബാനുമായി പങ്കുവെക്കുമോ എന്നാണ് അറിയേണ്ടത്. താലിബാന്റെ കാബൂളിലേക്കുള്ള വരവ് ലോകം ഉറ്റുനോക്കുകയാണ്. താലിബാനെ ഭയന്ന് അഫ്ഗാനിന്റെ വിവിധ മേഖലകളിലുള്ളവർ കാബൂളിലേക്ക് എത്തിയിരുന്നു. ഇവിടെ താലിബാൻ എത്തിയാൽ ഇവരോടുള്ള സമീപനം എന്താകുമെന്നാണ് ചോദ്യം. കാബൂളിന്റെ തൊട്ടടുത്ത് താലിബാൻ എത്തിയിരിക്കെ ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കുകയാണ് അമേരിക്ക. കൂടുതൽ അമേരിക്കൻ സൈനികരെ കാബൂളിലേക്ക് അയച്ചിട്ടുണ്ട്. കാബൂളിലെ അമേരിക്കൻ എംബസിക്ക് അടുത്ത് നിരവധി ഹെലികോപ്റ്ററുകൾ ഇറങ്ങി. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അമേരിക്കൻ ഭരണകൂടം വ്യക്തമാക്കിയിട്ടില്ല. അഫ്ഗാൻ വിട്ടുപോകുന്നതിന് മുൻപ് എംബസിയിലെ സുപ്രധാന രേഖകളെടുത്ത് ബാക്കി നശിപ്പിക്കുകയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരും സൈന്യവും. എംബസിക്ക് മുകളിൽ കറുത്ത പുക കാണുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. താലിബാനെതിരായ ശക്തികൾക്ക് ശക്തമായ സ്വാധീനമുള്ള മസാറെ ഷെരീഫ് കഴിഞ്ഞ ദിവസം താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഇതോടെയാണ് അവരുടെ മുന്നേറ്റം വേഗത്തിലായത്. ഇന്ന് ജലാലാബാദും മറ്റൊരു പ്രവിശ്യ നഗരമായ മെയ്തൻ വർദക്കും താലിബാൻ പിടിച്ചു. ഇനി കാബൂൾ മാത്രമാണ് പ്രധാന നഗരങ്ങളിൽ ബാക്കിയുള്ളത്. ചില അഫ്ഗാനികൾക്ക് സ്ഥിരതാമസമൊരുക്കാൻ കാനഡ തയ്യാറായിട്ടുണ്ട്. അഫ്ഗാനിലെ സിഖുകാരും ഹിന്ദുക്കളുമായവർക്കാണ് കാനഡ സ്ഥിരതാമസ സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചത്. അറ്റകയുടെ ഭാഗമായി രാഷ്ട്രീയ സമവായ നീക്കത്തിന് അഷ്റഫ് ഗനി ശ്രമിച്ചേക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. അതേസമയം അമേരിക്കയുടെ 5000 സൈനികർ കാബൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ കാബൂൾ താലിബാൻ ആക്രമിക്കില്ല എന്നാണ് ചില ഉദ്യോഗസ്ഥർ കരുതുന്നത്. അഫ്ഗാന്റെ വ്യോമസേനയും പ്രത്യേക സേനയും മാത്രമാണ് ഇനി താലിബാന് മുൻപിൽ കീഴടങ്ങാനുള്ളത്. ബാക്കി എല്ലാ സൈനിക വിഭാഗങ്ങളും കീഴടങ്ങി. താലിബാൻകാരായ തടവുകാരെ എല്ലാ ജയിലുകളിൽ നിന്നും വൈകാതെ മോചിപ്പിക്കും. ഈ വേളയിൽ അഷ്റഫ് ഗനി അമേരിക്കയിലേക്ക് രാജ്യം വിട്ടേക്കും. എല്ലാ പ്രവിശ്യകളിലും താലിബാൻ താൽക്കാലിക ഗവർണർമാരെ നിയമിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അഫ്ഗാനിലെ എല്ലാ അതിർത്തിയും ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ്. പുറത്തേക്ക് കടക്കാൻ കാബൂൾ വിമാനത്താവളം മാത്രമാണ് വഴി. 1996 മുതൽ 2001 വരെ അഫ്ഗാൻ ഭരിച്ചത് താലിബാനായിരുന്നു. അമേരിക്കയുടെ അധിനിവേശം തുടങ്ങിയതോടെ ഇവർ ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തുടർന്ന് 20 വർഷം നീണ്ട യുദ്ധം അമേരിക്കൻ സൈന്യം രാജ്യം വിടുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് അന്ത്യമാകുന്നത്. അമേരിക്ക രാജ്യം വിടുമ്പോൾ താലിബാൻ വീണ്ടും ഭരണത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി 1 ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.